നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISLനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പ്രീ സീസൺ തുടങ്ങുകയാണ്. എന്തായാലും ആരാധകരെ സംബന്ധിച്ചോളം ഒരു സന്തോഷ വാർത്ത തന്നെയാണത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് പ്രീ സീസൺ തുടങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. എന്തായാലും ഇത് സത്യമാകാനും സാധ്യതയുണ്ട്. എന്തായാലും മഴ കാരണം പ്രീ സീസൺ തുടങ്ങിയിട്ടുണ്ടോ എന്നും ഇപ്പോൾ ഒരു സംശയം തന്നെയാണ്. എന്തായാലും കൂടുതൽ അപ്�േറ്റുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് കരുതിയിരുന്ന ബർത്തലോമിയോ ഓഗ്ബജ ഇപ്പോൾ ഹൈദരാബാദ് എഫ്സിയിൽ തന്നെ തിരിച്ച് സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഹൈദരാബാദ് എഫ്സി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു ഈ വമ്പൻ പ്രഖ്യാപനം നടത്തിയത്. എന്തായാലും ആദ്യം തന്നെ ചെറിയ ക്ലൂകളെല്ലാം പുറപ്പെടുപ്പിച്ചുകൊണ്ടാണ് ആരാധകരെ ഹൈദരാബാദ് എഫ്സി സന്തോഷത്തിലാക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പായിരുന്നു ഹൈദരാബാദ് എഫ്സിയുടെ വമ്പൻ പ്രഖ്യാപനം. എന്തായാലും ഓഗ്ബജ ഇനി ഹൈദരാബാദ് എഫ്സിക്ക് സ്വന്തം. എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെന്നൈയിൻ എഫ് സി അവരുടെ ഒഫീഷ്യൽ ആപ്പ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും CFC ആപ്പ് എന്നും പറഞ്ഞാണ് ചെന്നൈയിൻ എഫ് സി അവരുടെ ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോ സഹിതമാണ് ഇത് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്തായാലും ജേഴ്സിക്ക് നമുക്ക് ഓൺലൈനായിട്ട് ഇനി മുതൽ മേടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ചെന്നൈ എഫ് സിയുടെ മാച്ചുകളുടെ ഡീറ്റെയിൽസും ഫോട്ടോസും അതേപോലെ തന്നെ സ്കോറും എല്ലാം നമുക്ക് ഇനി ആപ്ലിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഇപ്പോൾ ഇതെല്ലാം ലഭ്യമാണ്. എന്തായാലും ചെന്നൈ എഫ് സി ആരാധകരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ചെന്നൈ എഫ് സിയുടെ പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബ്രസീലിയൻ സ്ട്രൈക്കർ വരാൻ പോകുന്നു. എന്തായാലും ബ്രസീലിയൻ സ്ട്രൈക്കർ എന്ന് പറയുമ്പോൾ മികച്ചൊരു കഴിഞ്ഞ സീസണിൽ ജംഷപ്പൂർ എഫ് സിയുടെ മെയിൻ സ്ട്രൈക്കറായിട്ട് കളിച്ച താരമാണ് അലക്സ് ലീമ എന്ന് പറയുന്ന താരം. താരത്തിനെ തന്നെ ടീമിലെത്തിക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജംഷപ്പൂർ എഫ് സിക്ക് വേണ്ടി താരം നേടിയത് 4 അസിസ്റ്റും 1 ഗോളും മാത്രമാണ് കഴിഞ്ഞ സീസണിൽ. എന്തായാലും ഇപ്പോൾ അലക്സ് ലീമ എന്ന് പറയുന്ന ബ്രസീലിയൻ സ്ട്രൈക്കറിനെ ഇപ്പോൾ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീം മറ്റേത് ടീമുമല്ല, ഈസ്റ്റ് ബംഗാൾ തന്നെയാണ് താരത്തിനെ ഇപ്പോൾ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു റൂമർ കേട്ടതാണ്. വീണ്ടും ഈ റൂമർ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് സത്യമാകാനും സാധ്യതയുണ്ട്. എന്തായാലും ഒരു റൂമറായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അതേപോലെ തന്നെ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് മത്സരം 6:30 തൊട്ട് ഇന്ന് യൂട്യൂബിലൂടെ ലൈവ് ടെലികാസ്റ്റിംഗ് നടത്തുന്നുണ്ട്. എന്തായാലും ആ മത്സരത്തിൽ ഇന്ത്യ എത്ര ഗോളിന് വിജയിക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. എന്തായാലും ഇന്ത്യൻ U20 സാഫ് ഫൈനൽ തന്നെയാണ് നടക്കുന്നത്. ആരാധകർ കാണാൻ വേണ്ടി സ്പോർട്സ് വർക്ക് എന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് അതിലൂടെ ലൈവ് ടെലികാസ്റ്റിംഗ് കാണാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.